Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. മരുന്നുകളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് 1mg. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയ കാരണം നമുക്ക് മരുന്ന് പീടികയിൽ പോകാനും ഹോസ്പിറ്റലിൽ പോകാനും മരുന്ന് മേടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെ മരുന്നുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് നമ്മൾ പൈസ കൊടുത്താൽ മതി. അതല്ലാതെ നെറ്റ് ബാങ്കിങ് വഴി കൊടുക്കാം. ഓഫറുകൾ ഒരുപാടുണ്ട്. MRPക്ക് കുറഞ്ഞ പൈസയെ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഇതിലെങ്ങനെയാണ് മരുന്നുകൾ ഓർഡർ ചെയ്യാമെന്നും ഉള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ സാധാരണ നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്ന പോലെ 1mg എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ നമ്മുടെ 1mg ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സവിശേഷതകളെ കുറിച്ചിട്ട് പറഞ്ഞു തരും. എന്തൊക്കെയാണ് അതിലുള്ളത്, എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, അവർ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഒന്നെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ID പാസ്വേഡ് യൂസ് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്യണം. സാധാരണ ആമസോണിലൊക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, email ID ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയിലേക്കാണ് പോവുക. ആ വിൻഡോയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് 1mgയുടെ ഡെലിവറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോ ഡിറ്റക്ട് കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. നമ്മുടെ സ്ഥലത്തേക്ക് ഡെലിവറി ഉണ്ടോ എന്ന് അവർ പറയും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കായിരിക്കില്ല മെഡിസിൻസ് ഓർഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ വേണം. അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ സെലക്ട് ചെയ്തു. തൃശ്ശൂർ ഡെലിവറി ഉണ്ട്, ഒരു ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡെലിവറി ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എറണാകുളം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, അവിടെയും നമുക്ക് ഡെലിവറി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അവിടെ ആ ടിക്ക് മാർക്ക് വന്നു, അപ്പോൾ അവിടേക്കും ഡെലിവറി ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂരാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൃശ്ശൂർ സെലക്ട് ചെയ്ത് ഇടുകയാണ്. അതിനുശേഷം ഇവിടുത്തെ ഓപ്ഷനുകളൊക്കെ നോക്കാം. ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ ഇവർ ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ്റെ മരുന്നുകൾ, അതുപോലെ തന്നെ ഹോമിയോപ്പതി, അതുപോലെ തന്നെ മാസ്ക്, സാനിറ്റൈസർ, പിന്നെ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാൽ മാത്രം, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചില മരുന്നുകൾ നമുക്ക് കിട്ടുള്ളൂ, അങ്ങനത്തെ മരുന്നുകൾ. അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പ്രോട്ടീൻ പൗഡർ, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോളോ സെലക്ട് ചെയ്യാണ്, $650. അപ്പോൾ നമുക്കത് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അടിയിൽ $650 ടാബ്ലറ്റ് വരികയാണ്. അത് എത്ര സ്ട്രിപ്പിൽ, ഒരു സ്ട്രിപ്പിൽ 15 ടാബ്ലറ്റാണ്. ₹30.74 അവർ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്തിടാം. ആമസോണിലൊക്കെ നമ്മൾ കാർട്ടിലേക്ക് മൂവ് ചെയ്തിടില്ലേ, അതുപോലെ തന്നെ മൂവ് ചെയ്തിടാം. അതുപോലെ തന്നെ വിറ്റാമിൻ D ക്യാപ്സ്യൂൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രിസ്ക്രിപ്ഷൻ വേണ്ടാത്ത മെഡിസിൻസാണ്. അപ്പോൾ അത് അടിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാവും പ്രിസ്ക്രിപ്ഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. ഓരോ ക്യാപ്സൂൾ അല്ലെങ്കിൽ ഓരോ മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ വില, അതുപോലെ തന്നെ അത് 2 സ്ട്രിപ്പ് ആകുമ്പോൾ എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, ഒരു മരുന്നും കൂടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ ഓൺലൈൻ സൈറ്റിലുള്ള പോലെ തന്നെ ഇതിലുമുണ്ട്. ചില മരുന്നുകൾക്ക് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു മരുന്നാണ് ഈ ലൊസാട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാം ഒരു ഓറഞ്ച് കളറ് റൗണ്ട് പോലെ. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ മരുന്ന് അവർ ഡെലിവറി ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ മരുന്നുകളിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരിങ്ങനെ എഴുതി കാണിക്കും, ഗവൺമെൻറ് റെഗുലേഷൻസ് റിക്വയർ പ്രിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ, ഗാലറി, മൈ പ്രിസ്ക്രിപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് അറ്റാച്ച് ചെയ്യാം. ഗാലറിയിൽ നിന്ന് എടുത്തിടാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ചെക്കൗട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് എവിടെയാണോ ഡെലിവറി ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ പിൻകോഡും ഹൗസ് നമ്പർ, നെയിം, കോൺടാക്ട് നമ്പർ അതൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ആ കൺഫേം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫോമിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ ഈ പോപ്പപ്പ് പോലെ നമുക്ക് അവിടുത്തെ ഓഫറുകളൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ 500 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ മെഡിസിൻ വാങ്ങുകയാണെങ്കിൽ 50% നിങ്ങൾക്ക് കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാട് ആ കൂപ്പൺ. അപ്പോൾ അത് ചില മരുന്നുകൾക്ക് അത് അപ്ലിക്കബിൾ അല്ല, ചില മരുന്നുകൾക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത് അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ 1400 something ഉണ്ടായിരുന്ന മരുന്ന് എനിക്കിപ്പോൾ 1375 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതിനുശേഷം വരുന്ന പേജ് എന്ന് പറയുന്നത് നമ്മുടെ പൈസ എങ്ങനെ നമുക്ക് അടയ്ക്കാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അതുപോലെ തന്നെ ഓല മണി ഉണ്ട്, ജിയോ മണി ഉണ്ട്, പേടിഎം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, പേപാൽ യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് മരുന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.